അസലാമാലും വാഹമത്തുല്ലാഹി വാത്തു അള്ളാഹു ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഏവർക്കും ഹൃദയത്തിൽ നിന്നുള്ള ബലി പെരുന്നാൾ അഥവാ ഈദുൽ അദ്ഹ ആശംസകൾ നേരുകയാണ് ഈദുൽ അൽഹയുമായി ബന്ധപ്പെട്ട നമ്മുടെ സംസാരം മൂന്നാമത്തെ സംസാരമാണ് ഇൻഷാ അല്ല ഇന്നത്തെ സംസാരത്തോടുകൂടി അതിൻ്റെ ഒരു പരിസമാപ്തിയാവുകയാണ് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ അയ്യാമത്തെ ശിരീഖിൻ്റെ ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഗൾഫിലെ സഹോദരന്മാർക്കും അതുപോലെ തന്നെ നാട്ടിലെ സഹോദരന്മാർക്കും ഒന്നാമത്തെ ബലിപെരുന്നാൾ ദിനം അവസാനിച്ചിരിക്കുന്നു പക്ഷേ ഒന്നാമത്തെ ബലിപെരുന്നാൾ ദിനം മാത്രമല്ല അയ്യാമത്തെ ശിരീഖിൻ്റെ ദിനങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള പരിപെരുന്നാളാണ് നമുക്കുള്ളത് അയ്യാമു അഖിലിൻ അസ്സ വജൽ അയ്യാമുത്തരീഖ് എന്ന് പറഞ്ഞാൽ അത് തീറ്റയുടെയും കുടിയുടെയും അതുപോലെ തന്നെ ദിനങ്ങളാണ് രണ്ട് രണ്ട് കാര്യവും വേണം അതായത് അന്നപാനീയങ്ങൾ അത് ഉപയോഗിക്കുക ഭക്ഷണം കഴിക്കുക കുടിക്കുക അതുപോലെ തന്നെ മറ്റു വിനോദങ്ങളിൽ ഏർപ്പെടുക മറ്റുല്ലാസങ്ങളിൽ യാത്രകളിലെല്ലാം ഏർപ്പെടാം പക്ഷേ അതോടൊപ്പം തന്നെ നിക്രുള്ളയുടെ അള്ളാവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളുടെ നാളുകൾ കൂടിയാണ് യഥാർത്ഥത്തിൽ അയ്യാമത്തെ ശിരിയഖിൻ്റെ നാളുകൾ എന്ന് പറയുന്നത് സഹോദരങ്ങളെ സഹോദരിമാരെ ഹജ്ജിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അനുസ്മരണത്തിൻ്റെ ദിനങ്ങൾ കൂടിയായി നമ്മുടെ ഈ ബലിപെരുന്നാൾ ദിനങ്ങൾ മാറേണ്ടതുണ്ട് ഹജ്ജ് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഹജ്ജിന് സാധിക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായി ശാരീരികമായി അതിന് ശേഷിയുള്ള ആളുകൾക്ക് ഹജ്ജ് നിർബന്ധമാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇത് ഇബ്രാഹിം നബി അലിഹസലാമയുടെ ആഹ്വാനമനുസരിച്ച് അനുസരിച്ച് അള്ളാൻ്റെ കൽപ്പന അനുസരിച്ചാണ് ആ ആഹ്വാനം ഉണ്ടാവുന്നത് എന്താണ് ഇബ്രാഹിം നബിയോട് അള്ളാഹു താല ആഹ്വാനം ചെയ്തത് ഇബ്രാഹിം നബി നബിഅലിസ്ലാമിയോട് പറയാണ് ഹജ്ജിന് വേണ്ടി ഓ ഇബ്രാഹിം നീ വിളംബരം ചെയ്യുക നടന്നു വരും അവർ നടന്നുവരും അവർ നടന്നു വരും അതുപോലെ തന്നെ മെലിഞ്ഞൊട്ടിയ മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തുമായിട്ടവർ വരും കുല്ലി അതിവിദൂര ദിക്കുകളിൽ നിന്ന് ഹജ്ജ് ഉദ്ദേശിച്ചു കൊണ്ടവര് വരും അതുകൊണ്ട് ഹജ്ജിന് വേണ്ടി നിങ്ങൾ വിളംബരം ചെയ്യുക എന്ന് ഇബ്രാഹിം നബി അലി ഇസ്സലാമയോട് അള്ളാഹു താല പറയുകയും ഇബ്രാഹിം നബി അലൈഹുസ്ലാം അള്ളാഹുവൻ്റെ ആഹ്വാനപ്രകാരം ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്യുകയുമാണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാം എവിടെ വെച്ച് വിളംബരം ചെയ്തു ഹിജർ ഇസ്മായിലിൽ വെച്ച് മക്കാമു ഇബ്രാഹിമിൽ വെച്ച് വിളംബരം ചെയ്തു അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള നിവേദനങ്ങൾ കാണാം സൊഫായിൽ വെച്ച് വിളംബരം ചെയ്തു അള്ളാഹുവിൻ്റെ അടിമകളെ വിളിച്ചു ജനങ്ങളെ ഹജ്ജിന് വരൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി നിങ്ങൾ ഹജ്ജ് ചെയ്യൻ എന്ന് ഇബ്രാഹിം നബി അലിഖലാം വിളിച്ചപ്പോ എല്ലാ മനുഷ്യരുടെയും ആത്മാക്കൾ അത് കേട്ടു എന്നാണ് ഹജ്ജിന് വേണ്ടി എന്ന് പുറപ്പെടുന്ന എല്ലാ ആളുകളുടെയും ആത്മാക്കൾ അത് ശ്രവിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലിക സ്ലാമിയുടെ ആഹ്വാനം ശ്രവിച്ചവരിൽ അള്ളാഹുത്താല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഹജ്ജ് എന്ന് പറയുന്ന ആരാധന അത് വല്ലാത്തൊരു ചൈതന്യമാണ് യഥാർത്ഥത്തിൽ മനുഷ്യരിൽ ഉണ്ടാക്കുന്നത് ഒരാൾ ഹജ്ജ് ചെയ്താൽ മൻ ഹജ്ജലില്ലാഹി ഫലം യറഫുസ് വലം യൗമി ഉമ്മുഹു എന്നാണ് ഒരാൾ ഹജ്ജ് ചെയ്ത് മടങ്ങി അയാൾ നല്ല സ്വീകാര്യ യോഗ്യമായിട്ടുള്ള ഹജ്ജാണ് ചെയ്തിട്ടുള്ളത് സ്ത്രീ പുരുഷ ഏർപ്പെടാതെ യാതൊരു അധർമ്മവും ചെയ്യാത്ത ആ പരിശുദ്ധമായിട്ടുള്ള ഹജ്ജ് ഒരാൾ നിർവഹിച്ചാൽ അയാളുടെ മാതാവ് അയാളെ പ്രസവിച്ച വിശുദ്ധിയിലേക്കാണ് അയാൾ മടങ്ങുന്നത് നമ്മുടെ ഹാജിമാരൊക്കെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവർ മടങ്ങിയെത്തുകയാണ് നമ്മുടെ നാടുകളിലേക്ക് അവർ തിരിച്ചു വരികയാണ് അവരിൽ സ്വീകാര്യ യോഗ്യമായിട്ടുള്ള ഹജ്ജ് നിർവഹിക്കപ്പെട്ട ആളുകൾ മടങ്ങുന്നത് ആ ജനിച്ച കുഞ്ഞിൻ്റെ കൂടിയാണ് ജനിച്ച കുഞ്ഞ് അതിന് വല്ല കളങ്കവും ഉണ്ടോ യാതൊരു കളങ്കവുമില്ല അങ്ങനെയാണ് കളങ്കരഹിതനായിട്ടാണ് ഒരാൾ ഹജ്ജിന് പുറപ്പെടുന്നത് തന്നെ ഒരാൾ ഹജ്ജിന് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും സുഹൃത്തുക്കളുടെ അയൽക്കാരുടെ ബന്ധുക്കളുടെ അടുക്കൽ ചെന്നുകൊണ്ട് യാത്ര ചോദിക്കുമ്പോൾ സ്വാഭാവികമായും പറയുന്നൊരു സംഗതി എന്താണ് എൻ്റെ അടുക്കൽ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ നിങ്ങൾക്ക് പ്രയാസകരമായ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കത് വിട്ടുവീഴ്ച ചെയ്തു തരണം സാമ്പത്തികമായിട്ട് വല്ല ബാധ്യതകളും ഉണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടുന്നു ഇനി കഴിയുന്നില്ലെങ്കിൽ ആ കടം അയാള് വന്നതിന് ശേഷം മടങ്ങിയെത്തിയതിനു ശേഷം തിരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവധി നീട്ടി ചോദിച്ചു വാങ്ങുന്നു അങ്ങനെയൊക്കെയാണല്ലോ ഒരാൾ ഹജ്ജിന് പുറപ്പെടുന്ന പശ്ചാത്താപത്തിൻ്റെ എല്ലാ ഉപാധികളും പൂർത്തീകരിച്ചുകൊണ്ട് ഹജ്ജിന് പുറപ്പെടുകയാണ് ഇഹറാമിൻ്റെ വേഷം ധരിക്കുന്നതോടുകൂടി അഹങ്കാരത്തിൻ്റെ എല്ലാ ഉടയാടകളും അഴിഞ്ഞു വീഴുകയാണ് ഇഹറാമിൻ്റെ വേഷം ആണും പെണ്ണും പരസ്പരം അവർക്കിടയിലുള്ള വ്യത്യാസം അത് മാത്രം നിലനിന്നുകൊണ്ട് എല്ലാവരെയും ഒരേ വേഷം ധരിപ്പിച്ചുകൊണ്ട് എന്താ അള്ളാഹു പറയുന്നത് മനുഷ്യരെ എല്ലാവരും ഒന്നാണ് അഹങ്കാരം വേണ്ട മൻ കാന ഫീ ഖൽബിഹി വേണ്ടി അണുമണിത്തൂക്കം അഹങ്കാരം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല്ല ഹജ്ജിന്റെ ഓരോ ഇബാറാത്തുകളും ഹജ്ജിന്റെ ഓരോ മനാസിക്കുകളും ഓരോ ചടങ്ങുകളും അത് ത്വാപ്പാണെങ്കിലും സഴിയാണെങ്കിലും എല്ലാ ചടങ്ങുകളിലൂടെയും ഈ വിശുദ്ധിയാണ് ഹാജി നേടിയെടുക്കുന്നത് അങ്ങനെ വിശുദ്ധിയോടുകൂടി പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ട അവസ്ഥയിൽ നാട്ടിലേക്ക് തിരിച്ചെത്താൻ നമ്മുടെ ഹാജിമാർക്ക് അള്ളാഹു തൗഫിയ്ക്ക് നൽകട്ടെ ഇനിയും ഹജ്ജ് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും رمم مقبول مبرور ما يهجيغرم نرويكان رب تعالى توفيقنا لجانب الهكتي الله اكبر ولله الحمد